വളരെ വേഗം വീട്ടിലെ അടുക്കള ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ് ഐഡിയ ആണ് ഇന്നിവിടെ പറയുന്നത്. ഈ ബിസിനസ് ഐഡിയ പുതിയതൊന്നുമല്ല, പഴയതാണ്. പക്ഷേ അത് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്, പ്രൊപ്പോസൽസ് പറയുന്നുണ്ട്, ഉണ്ടാക്കേണ്ട രീതി പറയുന്നുണ്ട്. ആ രീതിയിൽ അതുണ്ടാക്കി നമ്മൾ ചെറിയ പാക്കറ്റുകളിലാക്കി വിതരണം ചെയ്യാൻ നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ചെറിയ ബിസിനസ് സംരംഭം ഇല്ലെങ്കിൽ ചെറിയൊരു വരുമാനം നമുക്കതിൽ നിന്നുണ്ടാക്കാം. കാരണം ഒരു വരുമാനവും ഇല്ലാതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്കായിരിക്കും ഇത് ഏറ്റവും നല്ലത്. കാരണം അവരുടെ ചെറിയ കണക്ഷൻസ് വെച്ച് അവർക്ക് ഇത് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ എന്ന് ഉദ്ദേശിച്ചത് ഏതായാലും എല്ലാ വീട്ടമ്മമാർക്കും ഒരു പരിധിവരെ ഫേസ്ബുക്ക്, വാട്സപ്പ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും നമ്മൾ ജസ്റ്റ് പോസ്റ്റിങ്ങിലൂടെ മാത്രം നമ്മളുടെ ആളുകളെ കണ്ടെത്തി നമുക്കത് വിതരണം ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ സറൗണ്ടിങ്സിൽ, അതായത് നിങ്ങൾക്ക് ചുറ്റുപാടും, നിങ്ങളൊരു ഗ്രാമത്തിലാണെങ്കിലും നിങ്ങളൊരു ടൗൺഷിപ്പിലാണെങ്കിലും, 1000 വീട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ 1000 വീട് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പ്രോഡക്റ്റ് നന്നായിട്ട് വിറ്റുപോകും. പിന്നെ ഗുണമേന്മയാണ്. അത്തരത്തിൽ നല്ല ഗുണമേന്മയോടെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പ്രോഡക്റ്റ്, ആരും നിരാകരിക്കാത്ത ഒരു പ്രോഡക്റ്റാണ് ഇവിടെ പറയാൻ പോകുന്നത്. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മളുടെ വീഡിയോകൾ സാധാരണ എല്ലാം ചെയ്യുന്നത്. ഇതും അത് തന്നെയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ലൈക്കിന്റെ അഭാവം നമ്മളുടെ വീഡിയോകളിലുണ്ട്. അതുകൊണ്ടാണ് എല്ലാ തവണയും ലൈക്ക് ചെയ്യണം എന്ന് പറയുന്നത്. കൂടാതെ നിങ്ങളുടെ കമന്റ് അതെന്തുമാകട്ടെ, കമന്റ് ബോക്സിൽ കുറിക്കുക. ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ബിസിനസ് ടിപ്പുകൾ, ബിസിനസ് ഐഡിയകൾ എല്ലാം ഇവിടെ ലഭ്യമാണ് ഓരോ ദിവസവും. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നെല്ലിക്ക അച്ചാറാണ്. ആ, ഇതാണോ വലിയ കാര്യം! ഇന്നലെയും ഞങ്ങളുടെ വീട്ടിൽ നെല്ലിക്ക അച്ചാറായിരുന്നു. ആയിക്കോട്ടെ, അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ, വിപണനം ചെയ്യാൻ വേണ്ടി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഒരു ചെറിയ കൂട്ട് പറയാം. ആ കൂട്ടിലൂടെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ കുറേയധികം കാലം നിൽക്കുന്ന നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കി നമുക്ക് വിതരണം ചെയ്യാം. അത്രേ ഉള്ളൂ കാര്യം. ഇത് നമുക്ക് വീടുകളിൽ കൊടുക്കാം, കടകളിൽ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ആദ്യം അതിൻ്റെ കൂട്ട് എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ വേണം എന്ന് നോക്കാം. നമ്മൾ ചെറിയ ഒരു ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്. നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് വരാവുന്നതാണ്. നെല്ലിക്ക 1 കിലോഗ്രാം വേണം. ഉപ്പ് വേണം 150 ഗ്രാം. മുളകുപൊടി വേണം 2 ടേബിൾ സ്പൂൺ. കടുക് വേണം 5 ഗ്രാം. ഉലുവാപ്പൊടി വേണം 1 ടീസ്പൂൺ. കായം വേണം 1 കഷ്ണം. കായം കഷ്ണമായിട്ട് വരുന്നത് മേടിക്കുന്നതായിരിക്കും നല്ലത്, പൊടി വാങ്ങിക്കാതിരിക്കുക. മഞ്ഞൾപ്പൊടി വേണം 1 ടീസ്പൂൺ. നല്ലെണ്ണ വേണം 100 ഗ്രാം. ഇത്രയും ഐറ്റമാണ് വേണ്ടത്. കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ട് അതൊന്ന് എഴുതിയെടുക്കുക. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അല്പം വെള്ളമെടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് ആ വെള്ളത്തിൽ നെല്ലിക്ക നന്നായി കഴുകിയതിന് ശേഷം അതിലേക്കിട്ട് തിളപ്പിച്ച് കോരിയെടുക്കുക. അത് കോരിയെടുത്ത് മാറ്റിവെക്കുക. അടുത്തത് നല്ലെണ്ണയിൽ കായമിട്ട് മൂപ്പിച്ച് കോരിയെടുത്ത് പൊടിച്ചെടുക്കുക. ഈ നല്ലെണ്ണ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു, വിളക്കെണ്ണ നല്ലെണ്ണയാണ് എന്ന് പറഞ്ഞ് കച്ചവടക്കാർ തരാറുണ്ട്. അത് ശ്രദ്ധിക്കുക. ആ സാധനങ്ങൾ, അതായത് മാരക വിഷമാണ്, അതൊന്നും വാങ്ങി ഉപയോഗിക്കാതിരിക്കുക. വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആ വീഡിയോ ഉണ്ട്, നോക്കിയാൽ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ കായം മൂപ്പിച്ചെടുത്ത എണ്ണയിൽ തന്നെ അതിലേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് പൊടികളെല്ലാം ഇടണം. അടുപ്പത്ത് തന്നെ വെച്ചിട്ട് കഴിഞ്ഞാൽ അതെല്ലാം കരിഞ്ഞു പോകും. ഇനി ബാക്കി വന്ന ഉപ്പുണ്ട്, കുറച്ച് ഉപ്പ് നമ്മൾ എടുത്തായിരുന്നു. ഇനി ബാക്കി വന്ന ഉപ്പിലേക്ക് നമ്മൾ വെള്ളമൊഴിച്ച് നന്നായിട്ട് കലക്കിയതിന് ശേഷം തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം അരിച്ചെടുക്കണം. ആ അരിച്ചെടുത്ത വെള്ളത്തിലേക്ക് നെല്ലിക്കയും ഈ മൂപ്പിച്ച ചേരുവകളും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. തണുത്ത ശേഷം ഭരണിയിലാക്കുക, സൂക്ഷിക്കുക. അതിനുവേണ്ടി നമുക്ക് ഭരണി വേണ്ടി വരും, വലിയ ഭരണി. കൂടാതെ നമ്മൾ പാക്ക് ചെയ്യാവുന്നതാണ്. ചെറിയ കാര്യം, സിമ്പിൾ കാര്യം. ഇതിനകത്ത് ഒന്നുമില്ല. ഇതിനകത്തെ പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ചേർക്കാവുന്നതാണ്. അത് പുളിയുടെ തോത് അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. പ്രിഫറൻസ് അങ്ങനൊരു സാധനത്തിനില്ല. നിങ്ങളുടെ അവസ്ഥ അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ തന്നെ ഇത് സാധാരണ നെല്ലിക്ക അച്ചാറാണ്. ഇവിടെ നിങ്ങൾക്ക് ടേസ്റ്റ് വ്യത്യാസങ്ങൾ വരുത്താൻ എന്തു വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള പരീക്ഷണങ്ങൾ ഇവിടെ നടത്താം. ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷണങ്ങൾ ഇവിടെ നടത്തി നിങ്ങളുടെ പ്രോഡക്റ്റിനെ ഡിഫറൻ്റ് ആക്കി മാറ്റാവുന്നതാണ്. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, അധികം ലാഭത്തിന് പോകാതെ ക്വാളിറ്റി കൊടുക്കുക, ക്വാണ്ടിറ്റി കൊടുക്കുക എന്നുള്ളതാണ്.
അങ്ങനെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ബിസിനസ് പച്ചപിടിക്കും, നിങ്ങളുടെ പ്രോഡക്റ്റ് മുമ്പോട്ട് തന്നെ പോകും. ഇവിടെ ഫുഡിൻ്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് എടുക്കാതെ ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ ചെയ്യാൻ പാടില്ല. അതുകൂടാതെ പി എച്ച് സിയിൽ നിന്ന് സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഹെൽത്ത് കാർഡുകൾ എല്ലാം കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷമായിരിക്കണം ഇത് ചെയ്യേണ്ടത്. ചെറിയ പാക്കറ്റുകളിലാക്കി നിങ്ങളുടെ ലേബൽ ഒട്ടിച്ച് അതിൽ ബാച്ച് കോഡ് എഴുതി, ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് എഴുതി, ഡേറ്റ് ഓഫ് എക്സ്പയറി എഴുതി നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഈ ഡേറ്റ് ഓഫ് എക്സ്പയറി ഞാനിപ്പോൾ പറയും 1 മാസം 2 മാസം 3 മാസം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത്, സാധാരണഗതിയിൽ അച്ചാറുകൾ പാക്കറ്റായിട്ട് വരുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലും കാണും, അതിൻ്റെ എക്സ്പയറി നോക്കുക. 9 മാസം 1.5 വർഷം ഒക്കെയുള്ള എക്സ്പയറി ഉള്ള പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ ഏതാണ്ടൊക്കെ ഈ അച്ചാറുകൾ ടൈറ്റായിട്ട് അടച്ചു വെച്ചു കഴിഞ്ഞാൽ 9 മാസം വരെ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ വെറും 2 മാസത്തെ ഗ്യാരണ്ടി കൊടുക്കുക, ഇല്ലെങ്കിൽ എക്സ്പയറി കൊടുക്കുക, അതിനുള്ളിൽ അത് തീർന്നോളൂ. നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.